നമസ്കാരം കുട്ടികളെ, നമുക്കിന്ന് 6-ാം ക്ലാസ്സിലെ ജീവനുള്ള പാട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു. ഓഡിയോ 1 അല്ലേ, അതിൽ ഒരു ആദ്യത്തെ 6 വരികൾ പഠിച്ചു. അപ്പോൾ ജി കുമാരപിള്ളയുടെ അദ്ദേഹത്തിൻ്റെ ജീവനുള്ള പാട്ടിൻ്റെ ലാസ്റ്റ് ഇനി കുറച്ച് വരികളും കൂടെ ഉള്ളൂ. ഇനിയൊരു 69 ലൈൻസ് കൂടെ ഉള്ളൂ. അപ്പോൾ അത് നമുക്കിന്ന് പഠിക്കാം. അപ്പോൾ മിസ് പറഞ്ഞ പോലെ എല്ലാവരും നന്നായിട്ട് ഉറക്കം വായിച്ച് പഠിച്ചല്ലോ അല്ലേ. ഓക്കെ, ബാക്കി വരികൾ നോക്കിക്കോ. അപ്പോൾ മിസ് എന്താ അതിൽ പറഞ്ഞത്? എന്താ ആദ്യത്തെ ഓഡിയോയിൽ എന്താ പറഞ്ഞത്? ഇങ്ങനെ ഒരു പെൺകുട്ടി കാട്ടിലെ ഗന്ധർവൻ്റെ പാട്ട് കേൾക്കാനായിട്ട് ജനാലക്കരികിൽ പാട്ടിങ്ങനെ കേട്ടോണ്ടിരിക്കുന്നു. അതിൽ സർവവും മറന്ന് ഈ പാട്ടിൽ മാത്രം ലയിച്ചിരിക്കുന്ന ആ പെൺകുട്ടിക്ക് ഗന്ധർവബാലിനെ ഒന്ന് കാണാനായിട്ട് ആഗ്രഹം തോന്നുന്നു. അതിനുവേണ്ടി ആ ജനാലയുടെ അരികിലൊരു അരക്ഷണം നിൽക്കുമോ എന്ന് ഗന്ധർവബാലിനോട് ചോദിക്കുന്നു. അതുവരെയാണ് നമ്മൾ പഠിച്ചു. അപ്പം ബാക്കി വരികൾ നോക്കിക്കോളൂ, മിസ് വായിച്ച് ചെയ്യിപ്പിക്കാം. അത് നന്നായിട്ട് ഉറക്ക തന്നെ മിസ്സിൻ്റെ ഒപ്പം തന്നെ വായിച്ച് പഠിക്കണം കേട്ടോ, മറക്കരുത്. ഗാനലോലനായി നിന്നു മന്തിയിൽ ഈ വഴിക്കു നീ പോകുന്ന വേളയിൽ ലോലമാകുമാ പുല്ലാങ്കുഴലിലെ നാദലോക മഹാത്ഭുതധാരയിൽ ലീനയായി സ്വയം സർവവും വിസ്മരിച്ചാനദാസിയായി നിന്നു പോകുന്നു ഞാൻ. കാൺമതില്ല ഞാനൊന്നോ മമയ്യമാ ആത്മവിസ്മൃതി പുൽകുമാ വേളയിൽ അങ്ങ് ദൂരെ നിൻ ദിവ്യഗാനാമൃതം അന്തിവാനിയിലലിഞ്ഞു ചേർന്നിടവേ. എന്തിനോഹാ പ്രദക്ഷിണം വെക്കയാം നിന്റെ ചുറ്റിനും മാമക കൗതുകം. കാട്ടുപുൽത്തണ്ടിൽ അത്ഭുതോധാരമാം പാട്ടുണർത്തുന്ന ഗന്ധർവ ബാലക ഈ ജനാലതൻ മുന്നിലരക്ഷണം മൂകനായിരുന്നു നിന്നിട്ടുപോകണേ. ഗാനലോലനായി, ഗാനത്തിൽ മുഴുകിയവനായി അല്ലേ. അപ്പം ഗാനലോലനായി എന്നെന്നും അന്തിയിൽ എല്ലാ ദിവസവും സന്ധ്യയ്ക്ക് ഗാനത്തിലിങ്ങനെ മുഴുകി ഗാനത്തിലിങ്ങനെ ലയിച്ച് അല്ലേ, ഒരു മൃദുവായ ശബ്ദത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഗാനം, ആ ഗന്ധർവബാലൻ്റെ ഗാനം അല്ലേ. അല്ലാതെ വളരെ സ്ഫോടകമായിട്ട് നമ്മൾ ഈ ചില പോപ്പ് മ്യൂസിക് വെക്കുന്ന പോലെയൊന്നും അല്ല. അപ്പം മൃദുവായ ആ ഗാനത്തിൽ ആ ഗാനലോലനായി എന്നെന്നും മന്തിയിൽ എല്ലാ ദിവസവും വൈകുന്നേരം ഈ വഴിക്ക് നീ പോകുന്ന വേളയിൽ, ഈ വഴിയെ നീ പോകുന്ന സമയത്ത്. ഇപ്പോൾ ഗാനത്തിലിങ്ങനെ മുഴുകി നമ്മൾ ചിലപ്പം കാണാറുണ്ടല്ലേ, ചിലപ്പോൾ ചിലർ വൈകുന്നേരം ഈവനിങ് വാക്കിനൊക്കെ പോകുന്നവരെ ഈ മറ്റേ ഇയർഫോണൊക്കെ വെച്ചിട്ട് പാട്ട് കേട്ടുകൊണ്ട് നടന്നു പോകുന്നതാണ്. അവർ വേറൊന്നും ശ്രദ്ധിക്കുന്നതേ കാണില്ല. ഇത് നമ്മൾ കാണാറുണ്ട് ഈവനിങ് വാക്കിന് നടന്നു പോകുന്നവർ, അവർ മോർണിങ്ങിലായാലും ഈവനിങ് ആയാലും അവരിങ്ങനെ പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ കണ്ണൊക്കെ അടച്ച് ഇങ്ങനെ താളൊക്കെ പാടി ഇങ്ങനെ ഇങ്ങനെ പോകുന്നതാണ്. അപ്പോൾ അവർ വേറൊന്നും ശ്രദ്ധിക്കുന്നില്ല, ഈ പാട്ടിലിങ്ങനെ മുഴുകി പോവുകയാണ്. അതേപോലെയാണ് ഈ ഗന്ധർവബാലൻ ഇങ്ങനെ ഗാനത്തിൽ മുഴുകി ഈ ജനാലയ്ക്കരികിൽ ഈ സമയത്ത് വൈകുന്നേരം പോകുന്ന ആ സമയത്ത് ആ വേളയിൽ ലോലമാകും ആ പുല്ലാങ്കുഴലിലെ, ലോലമാകും മൃദുലമാകുന്ന ആ പുല്ലാങ്കുഴലിൽ, മൃദുവായ ശബ്ദമാണല്ലേ ആ പുല്ലാങ്കുഴലിലൂടെ, ലോലമാകും ആ പുല്ലാങ്കുഴലിലെ നാദലോക മഹാത്ഭുതധാരയിൽ. നാദം ശബ്ദത്തിൻ്റേതായ ആ ശബ്ദത്തിൻ്റെ ലോകത്തെ ആ മഹാത്ഭുതം അത്ഭുതമായ ആ ധാരയിൽ, ആ മഹാത്ഭുതധാരയിൽ ലീനയായി സ്വയം സർവവും വിസ്മരിച്ച് ആനദാസിയായി നിന്നുപോയി. ലീന എന്ന് പറഞ്ഞാൽ ലയിച്ചവളായി. ആ മഹാത്ഭുതമായ ആ ഗാനധാരയിൽ ഞാൻ എല്ലാം മറന്നങ്ങ് ലയിച്ച് നിൽക്കുകയാണ്. അപ്പോൾ വൈകുന്നേരം ഗാനത്തിന് മുഴുകി ഗന്ധർവബാലൻ്റെ ഈ ഓടക്കുഴയിൽ നിന്നുള്ള ആ നാദത്തിൽ അത് കേട്ടിട്ട് വൈകുന്നേരം ഈ സമയത്ത് ഇതിലേ കൂടി കടന്നു പോകുന്ന ആ സമയത്ത് അതിൽ ലീനയായിട്ട്, അതിൽ ലയിച്ചവളായിട്ട് ഞാൻ സ്വയം സർവവും വിസ്മരിച്ച് എല്ലാം വിസ്മരിച്ചു പോകുന്നു, എല്ലാം മറന്നു പോകുന്നു. ഈ പാട്ടിൽ മാത്രമേ എൻ്റെ ശ്രദ്ധയുള്ളൂ. അപ്പോൾ ആ പാട്ടിലിങ്ങനെ ലയിച്ച് എല്ലാം മറന്നു പോയിട്ട് ആനദാസിയായി നിന്നു, ആനദാസി എന്ന് പറഞ്ഞാൽ കുനിഞ്ഞ മുഖത്തോടുകൂടി, കുറച്ച് പെൺകുട്ടികളാകുമ്പോൾ കുറച്ച് നാണമൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യും, നമുക്കൊക്കെ ഇങ്ങനെ കുനിച്ച് വെക്കുക അല്ലേ. നമ്മൾ പെട്ടെന്ന് ഈ അപരിചിതരെയൊക്കെ കാണുമ്പോൾ പെൺകുട്ടികൾ പെട്ടെന്ന് വീട്ടിൽ ആരെങ്കിലുമൊക്കെ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്കൊരു പ്രത്യേകിച്ചൊരു കുഞ്ഞുമാർ അല്ലേ, കൊച്ചു പെൺകുട്ടിയൊക്കെ ഒരു നാണമൊക്കെ വന്നിട്ട് അവരിങ്ങനെ പെട്ടെന്ന് കുഞ്ഞിപ്പം അങ്ങനെ. നമ്മൾ സത്യം പറഞ്ഞാൽ ഇപ്പം അങ്ങനെ അല്ലാട്ടോ, ഇപ്പോഴത്തെ പെൺകുട്ടികളെന്ന് പറഞ്ഞാൽ നല്ല ബോൾഡാണ്, നല്ല ധൈര്യമുള്ള പെൺകുട്ടികൾ അങ്ങനെയാണ് വളരുന്നത്. അപ്പോൾ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ആയതാണ്ട് തിരിച്ചു ചോദിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോഴത്തേത്. ഇത് പഴയൊക്കെ കുറച്ചുകൂടെ മുമ്പുള്ള കാലഘട്ടത്തിന് പെൺകുട്ടികളെ പറയുന്നതാണ്.
അപ്പോൾ നമ്മളങ്ങനെ ആരുടെ മുമ്പിൽ കുനിഞ്ഞു നിൽക്കാനൊന്നും പാടില്ല. നമ്മൾ ഭയങ്കര ബോൾഡായിരിക്കണം, നല്ല ധൈര്യമായിരിക്കണം പെൺകുട്ടികൾക്ക്. അപ്പോൾ അതുപോലെ പക്ഷേ ഈ കുട്ടിക്ക് ഈ പാട്ടൊക്കെ കേട്ടപ്പോഴേക്കും അതിന് സർവ്വം മിസ് മറന്നു പോയിട്ടാണ് കേട്ടോ. എല്ലാം മറന്ന് അങ്ങ് സ്വയം എല്ലാം മറന്നിട്ട് ആ പാട്ട് ലയിച്ചിട്ട് ആനദാസിയായി കുനിഞ്ഞ മുഖത്തോടുകൂടി നിന്നു പോകുന്നു. ഞാൻ കുനിഞ്ഞ ഒരു മുഖത്തോടുകൂടി ഞാൻ നിന്നു പോകുന്നു. കാൺമതില്ല ഞാനൊന്നും മമേയമ്മ ആത്മവിസ്മൃതി പുൽകുമാ വേളയിൽ. ഞാൻ വേറൊന്നും കാണുന്നില്ല, എനിക്ക് വേറൊന്നും കാണാൻ പറ്റുന്നില്ല ആർക്ക്, എനിക്കല്ല കേട്ടോ പെൺകുട്ടിക്ക്. അപ്പോൾ ഈ കാൺമതില്ല ഞാനൊന്നും അമേയമായ അളവില്ലാത്ത ആത്മവിസ്മൃതി പുൽകുന്ന വേളയിൽ. ആത്മവിസ്മൃതി ആ പാട്ടാകുന്ന ആത്മാവിൻ്റെ ആ വിസ്മൃതി ആ പുൽകുന്ന ആ വേളയിൽ അതിലിങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന എന്നിലിങ്ങനെ പുൽകുക കെട്ടിപ്പിടിക്കുന്ന ആ സമയത്ത്, അതായത് ആത്മവിസ്മൃതിയിൽ ഞാനിങ്ങനെ സ്വയം മറന്ന് നിൽക്കുന്ന ആ സമയത്ത് എനിക്ക് വേറൊന്നും തന്നെ കാണാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ വേറൊന്നും പറയുന്നില്ല, വേറെ സിമ്പിളായിട്ട് അർത്ഥം പറയുകയാണെങ്കിൽ ഈ ഗന്ധർവബാലൻ വൈകുന്നേരം ഈ പാട്ടിലിങ്ങനെ ലയിച്ച് പാട്ടൊക്കെ പാടി അതിലൊക്കെ മുഴുകി ഇങ്ങനെ പോകുന്ന സമയത്ത് ആ മൃദുലമായ ആ നാദം കേട്ടിട്ട് എല്ലാം മറന്ന് ആ പാട്ടിലിങ്ങനെ ഞാൻ മുഴുകി എല്ലാം മറന്ന് ഞാനിങ്ങനെ മുഖം കുനിച്ച് നിൽക്കുന്നു. ഞാനിങ്ങനെ ചെറുതായിട്ട് മുഖം കുനിച്ച് നിൽക്കുന്നു. കാണുന്നതില്ല ഞാനൊന്നും അമേയമ്മ ആത്മവിസ്മൃതി പുൽകുമാ വേള. ആത്മവിസ്മൃതി എന്നെ പുൽകുന്ന ആ സമയത്ത് എനിക്ക് മറ്റൊന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. എൻ്റെ കണ്ണിന് മുമ്പിൽ വേറെ കാഴ്ചകളൊന്നുമില്ല. ഞാൻ ആ ഗാനത്തിൽ ലയിച്ച് ഞാനിങ്ങനെ മുഖം കുനിച്ച് നിൽക്കുകയാണ്. അങ്ങ് ദൂരെ നിൻ ദിവ്യഗാനാമൃത അന്തിവാനിയിലലിഞ്ഞു ചേർന്നിട്ട്. അപ്പോൾ ഈ ഗന്ധർവ്വൻ എന്ത് ചെയ്യുക, ഇങ്ങനെ പാട്ടൊക്കെ പാടിയിട്ട് ഇങ്ങനെ അങ്ങ് പോവുക അല്ലേ, അങ്ങനെ പോയി പോയി എങ്ങോട്ടേക്കാണ് പോയത്, അങ്ങ് ദൂരെ ചെന്നിട്ട് നിൻ്റെ ദിവ്യമായ ആ ഗാനാമൃതം, നിൻ്റെ ദിവ്യമായ നിൻ്റെ ആ പരിശുദ്ധമായ നിൻ്റെ ദിവ്യമായ ആ ഗാനാമൃതം അല്ലേ, ആ ഗാനാമൃതം. ദിവ്യം എന്ന് പറഞ്ഞാൽ എന്താണ്, ദൈവത്വമുള്ളതാണ്, ദൈവികം നിറഞ്ഞ ദിവ്യം. അപ്പോൾ ആ ദിവ്യമായ ആ ഗാനാമൃതം, ആ ദൈവികതയുള്ള ആ ഗാനാമൃതം, ആ ഗാനമാകുന്ന അമൃതം അന്തിവാനിൽ അലിഞ്ഞു ചേർന്നിടവ്യ. അന്തിവാനിൽ സന്ധ്യാവാനിൽ, സന്ധ്യാവാനിൽ സന്ധ്യാസമയത്തെ ആകാശത്തിനൊരു പ്രത്യേക ഒരു റെഡ്ഡിഷ് അല്ലൊരു റെഡ്ഡിഷ് ആ സൂര്യൻ അസ്തമിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു കളറാണ്. അപ്പോൾ ആ വാനിലേക്ക് അങ്ങ് അലിഞ്ഞു ചേരുക അല്ലേ ഗന്ധർവബാലൻ്റെ പാട്ടിങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ ഉയർന്നു പൊങ്ങി ആകാശത്തേക്ക് എന്ന് ആ അന്തിവാനിൽ അങ്ങ് അലിഞ്ഞ് ചേരുന്ന ആ സമയത്ത് എന്തിനോ ഹാ പ്രദക്ഷിണം വെക്കാം നിന്റെ ചുറ്റിനും മാമക കൗതുകം. അപ്പം വീണ്ടും പെൺകുട്ടിയുടെ മനസ്സ് ഇവിടുന്ന് പോയിട്ട് ഇവിടുന്ന് ആ ഗന്ധർവബാലൻ്റെ പാട്ടിനൊപ്പം പെൺകുട്ടിയുടെ മനസ്സൊന്ന് പോയി. എവിടെ പോയി ആ പാട്ടിൻ്റെ ഒപ്പം, അവിടെ ദൂരേക്ക് അങ്ങേക്ക് അകലെ ദൂരെ ചെന്നിട്ട് ഈ ഗന്ധർവബാലൻ്റെ ചുറ്റും പ്രദക്ഷിണം വയ്ക്കുക എന്തിനു വേണ്ടിയിട്ടാ. ഇപ്പോഴും പെൺകുട്ടി കാണാത്തൊരു സംഭവമുണ്ട്, ഗന്ധർവബാലൻ്റെ മുഖം പെൺകുട്ടി ഇപ്പോഴും കണ്ടിട്ടില്ല. അപ്പോൾ പെൺകുട്ടിക്ക് ആ കാണാനുള്ള ആഗ്രഹത്തിൽ അങ്ങ് ചെന്നിട്ട് ഈ ഗന്ധർവബാലൻ്റെ ചുറ്റും ഇങ്ങനെ പ്രദക്ഷിണ വെക്കുക എന്ന് പറഞ്ഞാൽ ചുറ്റി നടക്കുക. നമുക്ക് അമ്പലത്തിലൊക്കെ പ്രദക്ഷിണ വെക്കുക എന്ന് പറഞ്ഞാൽ ആ അല്ലേ, ഈ ഭഗവാന്റെ വിഗ്രഹത്തിന് നമ്മൾ ചുറ്റിന് നടക്കുകയെന്ന്. അപ്പോൾ എന്തിനോ ആ പ്രദക്ഷിണം വെക്കുക നിൻ്റെ ചുറ്റിനും മാമക കൗതുകം, എൻ്റെ കൗതുകം നിൻ്റെ ചുറ്റിനും പ്രദക്ഷിണം വെച്ച് നടക്കുകയാണ്, എൻ്റെ കൗതുകമാണ്. എന്തിനുള്ള കൗതുകമാണ് പെൺകുട്ടിക്ക്, ഗന്ധർവബാലൻ്റെ ആ മുഖം ഒന്ന് കാണാനുള്ള കൗതുകം ആഗ്രഹം. അപ്പം ഇത്രയേ ഉള്ളൂ, പിന്നെ വീണ്ടും ആ നാല് വരികൾ റിപ്പീറ്റ് ചെയ്തേക്കുകയാണ്. കാട്ടുപുൽത്തണ്ടിൽ അത്ഭുതോധാരമാം പാട്ടുണർത്തുന്ന ഗന്ധർവ ബാലക ഈ ജനാലതൻ മുന്നിലരക്ഷണം മൂകനായൊന്നു നിന്നിട്ടു പോകണേ. വീണ്ടും ചോദിക്കുക, വീണ്ടും അപേക്ഷയാണ് പെൺകുട്ടിയുടെ. കാട്ടുപുൽത്തണ്ടിൽ അത്ഭുതം ജനിപ്പിക്കുന്ന തരത്തിൽ പാട്ടുണർത്തുന്ന പാട്ട് പാടുന്നല്ലയോ ഗന്ധർവ ബാലക. അപ്പോൾ കാട്ടുപുൽത്തണ്ടിൽ അത്ഭുതം നിറഞ്ഞ തരത്തിലുള്ള ആ പാട്ടുണർത്തുന്ന പാട്ടുപാടുന്ന ഗന്ധർവ ബാലക ഈ ജനാലതൻ മുന്നിൽ അരക്ഷണം, ഈ ജനാലയുടെ മുമ്പിൽ ഒരക്ഷണം അല്പസമയം മൂകനായൊന്ന് നിന്നിട്ട് പോകണം. നിൻ്റെ പാട്ടൊന്ന് നിർത്തിയിട്ട് മൂകനായി ശബ്ദമില്ലാത്തവനായി നിൻ്റെ പാട്ടൊന്ന് നിർത്തിയിട്ട് നീ ജനാലയുടെ അരികിൽ വന്നിട്ട് ഒരക്ഷണം ഒരു കുറച്ച് സമയം ഒന്ന് നിന്നിട്ട് പോകണേ എന്ന് പെൺകുട്ടി വീണ്ടും അപേക്ഷിക്കുകയാണ് ഈ ജീവനുള്ള പാട്ടിലൂടെ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് അർത്ഥം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പം വേറൊന്നുമില്ല ഇതിൽ പ്രത്യേകിച്ച് പറയുന്നത് എന്താണ്, കാട്ടുപുൽത്തണ്ടിലൂടെ അത്ഭുതം ജനിപ്പിക്കുന്ന തരത്തിൽ പാട്ടുപാടുന്ന അല്ലയോ ഗന്ധർവ ബാലക അല്ലയോ ഗന്ധർവകുമാര ഈ ജനാലയുടെ മുമ്പിൽ ഒരക്ഷണം ഒരല്പസമയം മൂകനായിട്ട് ഒന്ന് നിശബ്ദനായിട്ടൊന്ന് നിന്നിട്ട് പോകാമോ. എന്തിനു വേണ്ടിയിട്ടാണ് എനിക്ക് അങ്ങയുടെ താവകോജ്വലം അങ്ങയുടെ ഉജ്ജ്വലമായ ഗാനത്തിൽ നിന്ന്
വേർതിരിഞ്ഞ് ആ മുഖം ഒന്ന് കാണാനായിട്ട് ഞാൻ അതിയായിട്ട് ആഗ്രഹിക്കുന്നു. ഗാനത്തിൽ മുഴുകി എന്നെന്നും മന്തിയിൽ എല്ലാ ദിവസവും സന്ധ്യയ്ക്ക് സന്ധ്യാസമയത്ത് ഈ വഴിയിലൂടെ കടന്നു പോകുമ്പോൾ, ഗാനത്തിൽ മുഴുകി പോകുമ്പോൾ, ഈ വഴിക്ക് നീ പോകുന്ന ആ സമയത്ത് ലോലമാകും ആ പുല്ലാങ്കുഴലിലെ, ലോലമാകുന്ന മൃദുലമാകുന്ന ആ പുല്ലാങ്കുഴലിലെ നാദലോകം. നാദം എന്ന് പറഞ്ഞാൽ ആ ശബ്ദത്തിൻ്റെ മഹാത്ഭുതധാരയിൽ, ആ ശബ്ദം ഇങ്ങനെ ഒഴുകുകയാണ്, മഹാത്ഭുതം സൃഷ്ടിക്കുന്ന തരത്തിൽ ആ ധാരയിൽ ലീനയായി, ലീന എന്ന് പറഞ്ഞാൽ മുഴുകി, സ്വയം സർവവും വിസ്മരിച്ച്, എല്ലാം മറന്നു പോയിട്ട് ആനദാസിയായി നിന്നു പോകുന്നു ഞാൻ. ഞാൻ എങ്ങനെ നിന്നു പോകുന്നു? കുനിഞ്ഞ മുഖത്തോടുകൂടി ഞാൻ നിന്നു പോകുന്നു. കാണുന്നതില്ല ഞാൻ ഒന്നും, അമേയമാം, അളവില്ലാത്ത തരത്തിൽ ഞാൻ വേറെ ഒന്നും കാണുന്നില്ല. അമേയമാം, ആത്മവിസ്മൃതി പുലുകുന്ന ആ സമയത്ത്, എന്നിൽ ആ ഗാനം വന്നിരു ആത്മവിസ്മൃതിയാൽ ഞാനിങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ആ സമയത്ത്, അങ്ങ് ദൂരെ നിൻ ദിവ്യ ഗാനാമൃതം, അങ്ങകലെ ആകാശത്ത് നിൻ്റെ ദിവ്യമായ ഗാനാമൃതം അലിഞ്ഞു ചേരുന്ന ആ സമയത്ത് എൻ്റെ കൗതുകം വീണ്ടും എന്തിനോ ആ പ്രദക്ഷിണം വെക്കാം, എന്തിനോ പ്രദക്ഷിണം വെക്കുകയാണ് നിൻ്റെ ചുറ്റിനും മാമക കൗതുകം, നിൻ്റെ ചുറ്റിനും എൻ്റെ കൗതുകം പ്രദക്ഷിണം വെക്കുകയാണ്. എനിക്കപ്പോഴും ഒരേ ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ, അല്ലയോ ഗന്ധർവകുമാര, നീ അല്പസമയം കൂടി ഈ ജനലിൻ്റെ അരികിൽ വന്നൊന്ന് നിൽക്കണം. കാട്ടുപുൽത്തണ്ടിൽ ഓടക്കുഴലിലൂടെ അത്ഭുതകരമായ ഗാനങ്ങൾ ഉണർത്തുന്ന, അല്ലയോ ഗന്ധർവ ബാലക, ഈ ജനാലയുടെ മുമ്പിൽ ഒരു അരക്ഷണം നിന്നിട്ട് പോകുമോ? എനിക്ക് നിന്നെ കാണാൻ ഒരുപാട് ആഗ്രഹം ഉണ്ട് എന്നാണ് ഈ പെൺകുട്ടി ഈ കവിതയിലൂടെ ആ ഗന്ധർവ ബാലനോട് അഭ്യർത്ഥിക്കുന്നത്. അപ്പം എല്ലാവർക്കും മനസ്സെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ മീറ്റിൽ മിസ്സമാരോട് ചോദിക്കാം കേട്ടോ. ഇതിനോടനുബന്ധിച്ച് പി ഭാസ്കരൻ്റെ കാട്ടിലെ പാഴ്മുളം തണ്ടിൽ നിന്നും പാട്ടിൻ്റെ പാലാഴി തീർത്തവളേ, പഴയൊരു സിനിമ പാട്ടാട്ടോ, എനിക്ക് അത്രയ്ക്കൊന്നും പാടാൻ അറിഞ്ഞുകൂടാ. അദ്ദേഹത്തിൻ്റെ പി ഭാസ്കരൻ്റെ ഈ വരികളോട് ഒരു കുറച്ച് കണക്ഷൻ ഉണ്ടോ എന്ന് ഞാൻ ആ പാട്ട് കേട്ടപ്പോൾ ഞാനൊന്ന് വിചാരിച്ചപ്പോൾ ഞാനൊന്ന് പാടിയതാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മിക്കവാറും, പഴയ പാട്ടുകളെന്നൊക്കെ പറയാൻ നമുക്ക് ഇപ്പോഴും മറക്കാൻ പറ്റത്തില്ല കേട്ടോ. ഞാനിന്ന് ഈ പാട്ട് കേട്ടപ്പം വിചാരിച്ചു ഈ പാടികൾക്ക് ഈ വരികളുമായിട്ട് എവിടേക്കും ഒരു സാമ്യമുണ്ട്. നിങ്ങൾ കേട്ട് നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം, കാട്ടിലെ പാഴ്മുളം തണ്ടിൽ നിന്നും പാട്ടിൻ്റെ പാലാഴി തീർത്തവളേ, എന്തൊക്കെയൊരു സാമ്യം ഫീൽ ചെയ്യുന്നില്ലേ. ഈ പാട്ട് മുഴുവനായിട്ടൊന്ന് കേട്ട് നോക്കുക. അത് കേട്ട് നിങ്ങൾ ഈ പാട്ട് കേട്ടില്ലേലും കുഴപ്പമില്ല, ഈ ജീവനുള്ള പാട്ട് നന്നായി പാടി പഠിക്കുക. എത്ര പ്രാവശ്യം, ഒരു 5 or 10 times നന്നായിട്ട് പാടുക. അപ്പോഴേ നമുക്ക് ആ ഒരു അക്ഷരത്തിൻ്റെ ആ സ്ഫുടത ഉറക്ക പാടുക. മനസ്സിൽ പാടിയാലും ഇപ്പോൾ എനിക്ക് മനസ്സിൽ ഇപ്പോൾ ഇങ്ങനെ മനസ്സിലാകത്തില്ല അല്ലേ. അപ്പം നല്ല ഉറക്ക പാടുക. അപ്പം എന്തെങ്കിലും കുഴപ്പമൊന്നുമില്ല, വീട്ടിലാർ കേട്ടാലും പ്രശ്നമൊന്നുമില്ല, നിങ്ങൾ ഉറക്ക പാടുക. അങ്ങനെ കവിതയ്ക്ക് ആ കവിത ചൊല്ലാനായിട്ടൊരു മടി നമുക്ക് മാറിക്കിട്ടുള്ളൂ. അതുപോലെ ഈ സഭാഗമം, സ്റ്റേജ് ഫിയർ എന്നൊക്കെ പറയും, നമുക്കിങ്ങനെ പെട്ടെന്ന് ഞാനിപ്പോൾ നിങ്ങളോട് പറയാം, ഒന്ന് വന്ന് വായിക്കുക, ടെക്സ്റ്റ് ബുക്ക് ഒന്ന് വായിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ സ്മാർട്ടായിട്ട് എഴുതിയിട്ട് ആദ്യം വരുന്ന ആൾക്കാരിക്കും ജീവിതത്തിൽ എപ്പോഴും വിജയം ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു സഭാഗമം, നമ്മൾ ഇപ്പോൾ ഒരു നമ്മളെന്തിനും മാറ്റി നിർത്തരുത്. ഏതൊരു ഇൻ്റർവ്യൂ ബോർഡിൽ ഇപ്പം നിങ്ങൾ വളർന്ന് വലുതായി പരീക്ഷകളൊക്കെ പാസ്സായി ഇൻ്റർവ്യൂ ബോർഡിൽ അറ്റൻഡ് ചെയ്യുമ്പോഴും അവരവരെങ്കിലും നമ്മളിങ്ങനെ പേടിച്ച് വിറച്ചൊരു ചെന്നതിനേക്കാളും നല്ലത് നമ്മൾ സധൈര്യം എന്ത് നേരിടാമെന്നുള്ള ധൈര്യത്തോടുകൂടി ചെല്ലണമെന്നുണ്ടെങ്കിൽ നമ്മളത് ഇപ്പോഴേ പ്രാക്ടീസ് ചെയ്യുക. നന്നായിട്ട് ഉറക്ക വായിച്ച് പഠിക്കുക, പാഠങ്ങളൊക്കെ ഉറക്ക വായിക്കുക, കവിത ഉറക്ക വായിച്ച് പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ ഈ കവിത കഴിഞ്ഞു, ഇനി നമുക്ക് അടുത്ത പാഠത്തിലൂടെ നമുക്കിനി വീണ്ടും കാണാം. അടുത്ത നിങ്ങൾക്ക് പഠിക്കാനുള്ള പടയണിയാണ്, അപ്പോൾ അതെനിക്ക് അത് മിനി മിസ്സാന്ന് തോന്നുന്നതായിരിക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത പാഠത്തിലൂടെ കാണാം. അപ്പോൾ നന്നായി പഠിക്കുക, അപ്പോൾ നമുക്കിനി ഗൂഗിൾ മീറ്റിൽ കാണാം. ഓക്കെ, ചിൽഡ്രൻ, സീ യു.